വിശദമായി നോക്കാം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ മുഖ്യമന്ത്രി എത്തി. പുത്തുമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായവർ ഉൾപ്പെടെ കഴിയുന്ന മേപ്പാടി പുനരധിവാസ ക്യാമ്പ് മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തങ്ങളെ ഒരുമിച്ച് നേരിടാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിലും മലവെള്ളത്തിലും ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ഒരു ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഴുവൻ നഷ്ടമായവർ സങ്കടങ്ങളുടെയും ദൈന്യതയുടെയും മുഖമാണെന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ഈ പാവപ്പെട്ട മനുഷ്യർക്കിടയിലേക്കാണ് ആശ്വാസമായി സ്നേഹസാന്ത്വനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത്. ജീവിതത്തിൽ സർവവും നഷ്ടപ്പെട്ട് ദുരിതത്തിൻ്റെ പടുകൂടിയിലേക്ക് വീണവരെ കൈപിടിച്ചുയർത്തുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും ഒരുമിച്ച് നേരിടാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അതിജീവിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഒന്നിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ ദുരിതത്തെ അതിജീവിക്കാം. സർക്കാർ എന്ന നിലക്ക് വിവിധ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധിതർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേദനകൾ കേട്ട മുഖ്യമന്ത്രി തോളത്ത് തട്ടി കൈപിടിച്ച് അവരെ ആശ്വസിപ്പിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, എന്നും ഞങ്ങളെ കൂടെ ഉണ്ടാവും, സഹായിക്കും. മുഖ്യമന്ത്രി ഞങ്ങളെ വന്ന് കണ്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, എ കെ ശശീന്ദ്രൻ, സി കെ ശശീന്ദ്രൻ MLA എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ദുരന്തങ്ങളെയും ദുരിതങ്ങളെയും നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വലിയ ആത്മവിശ്വാസമാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഏകിയിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ കേരളം മുഴുവൻ ഇവർക്കൊപ്പമുണ്ട്. മേപ്പാടിയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. വയനാട്ടിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഒഴിഞ്ഞെന്ന് കൽപ്പറ്റയിൽ നടന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസത്തിന്റെ നടപടികൾ വൈകില്ല. പ്രളയാനന്തര ശുചീകരണം, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം എന്നിവയിൽ റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ പ്രളയകാലത്തെ അതിജീവന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇത് തുടരാനാണ് തീരുമാനം. നടപടികളിൽ കാലതാമസമുണ്ടാകില്ല. നിലവിൽ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ മാറ്റേണ്ടി വരും. സുരക്ഷിത സ്ഥലങ്ങൾ ഇതിനായി കണ്ടെത്തിയായിരിക്കും ക്യാമ്പുകൾ മാറ്റുക. തദ്ദേശ സ്ഥാപനങ്ങളും റവന്യൂ വകുപ്പും സഹകരിച്ച് തീരുമാനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. യോഗത്തിന് ശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. ഇപ്പോൾ മറ്റൊരു പോംവഴിയും ഇല്ലാത്തവർക്ക് ആ പോംവഴി ഉണ്ടാക്കാൻ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ പോരാ. കാരണം വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് നമ്മളാരെങ്കിലും വീട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും അതിന് അതിൻ്റെതായ സമയം എടുക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ബദൽ ക്യാമ്പ് സൈറ്റുകൾ നമ്മൾ കണ്ടെത്തണം. അതാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബദൽ സൈറ്റുകൾ കണ്ടെത്തി അവരെ പാർപ്പിക്കാൻ കഴിഞ്ഞാൽ സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ കഴിയും. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണം. ക്യാമ്പുകളിൽ നിന്ന് തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് ശുചീകരണത്തിനും മറ്റുമായി സഹായങ്ങൾ എത്തിക്കണം. റവന്യൂ, തദ്ദേശ വകുപ്പുകൾ സഹകരിച്ച് വീടുകൾ താമസയോഗ്യമായവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികയുണ്ടാക്കണം. നാശനഷ്ടങ്ങളുടെ വിപുലമായ വിവരശേഖരണം നടത്തണം. വരും ദിവസങ്ങളിൽ ഇതു സംബന്ധിച്ചെല്ലാം തീരുമാനങ്ങളുണ്ടാകും. സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ പ്രളയകാലത്തെ പോലെ പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ പറഞ്ഞു. DGP, ചീഫ് സെക്രട്ടറി, റവന്യൂ മന്ത്രി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, വയനാട്. സംസ്ഥാനത്ത് 3 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരാൻ കാരണം. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ സന്തോഷ് പറഞ്ഞു. വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അടുത്ത 2 ദിവസത്തേക്ക് ചില ജില്ലകളിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മഴ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് പ്രതീക്ഷിക്കുന്നത്. 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഈ ജില്ലകളിൽ ഹെവി ടു വെരി ഹെവി റെയിൻഫോൾ, അതായത് 7 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ കിട്ടാം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണുള്ളത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 16-ന് ശേഷം സംസ്ഥാനത്ത് മഴ കുറയും. കനത്ത മഴയുടെ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നെയ്യാർഡാമിന്റെ 4 ഷട്ടറുകൾ 1 ഇഞ്ച് വീതം തുറന്നു.
കാറ്റ് മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ വീശും. ഈ സാഹചര്യത്തിൽ നിലവിലെ ജാഗ്രതാ നിർദ്ദേശം തുടരാനാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കവളപ്പാറയിലെ മണ്ണിടിച്ചിലിൽ സുമേഷിന് നഷ്ടമായത് സ്വന്തം അച്ഛനെയും അമ്മയെയുമാണ്. ഭാര്യയെയും കുട്ടികളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയ ശേഷം അച്ഛനെയും അമ്മയെയും വീട്ടിൽ നിന്ന് മാറ്റാനെത്തിയ സുമേഷിന് പിന്നീട് തന്റെ വീടോ വീട്ടുകാരെയോ കാണാൻ കഴിഞ്ഞിട്ടില്ല. കവളപ്പാറയിൽ നിന്നും അഭിരാം തയ്യാറാക്കിയ റിപ്പോർട്ട്. കുടുംബങ്ങൾ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തി എന്തെങ്കിലും അവശിഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള പരിശോധനയിലാണ് ഇപ്പോൾ സുമേഷ് ചേട്ടാ. അച്ഛനും അമ്മയും ഇവിടെ ആയിരുന്നു? അച്ഛനും അമ്മയും വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ, ഞാൻ താഴെ സ്കൂളിൻ്റെ ഒക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു മഴ അങ്ങനെ പെയ്യുന്നുണ്ട്, അപ്പോൾ കുട്ടികളൊക്കെ ഒറ്റക്കല്ല ഇവിടെ വന്നിട്ട് പോലെ എന്താ ചെയ്യുന്നത്, കൊണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വണ്ടിയെടുത്ത് പോകുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കും അവരോട് ഒരുങ്ങാനൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും ഓല അവിടെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോര്, ഇതെന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം അവിടെ ഇവിടെയൊക്കെ ഇടക്കര ഭാഗത്തൊക്കെ ഒരുപാട് വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. വണ്ടിയൊക്കെ ഒരുവിധത്തിൽ അവിടെ എത്തിച്ച് പിന്നെ ഇടക്കര പാലത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് എന്താ എങ്ങനെയും പോവില്ല, ഏകദേശം ഇത്ര ഇതിൽ വെള്ളമാണ്. അപ്പോൾ പിന്നെ കുട്ടീനെ അവിടെ ഉള്ള ഒരാളെടുത്തു വൈഫിനെ കൈയും പിടിച്ച് അക്കരയാക്കി പിന്നെ വൈഫിൻ്റെ അച്ഛനപ്പുറം വണ്ടിയും കൊണ്ട് വന്നു. അങ്ങനെ അവരെ കയറ്റി വിട്ട് തിരിച്ചവിടെ നിന്ന് പോന്നപ്പോൾ വന്ന വഴി കൂടെ വരാൻ പറ്റൂല. പിന്നെ ഒരു നമ്മളൊരു ഏകദേശം ഒരു ഇതിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിട്ട് നമ്മൾ വേറെ ഒരു റൂട്ട് കൂടെ പോയി വെള്ളത്തിൽ കൂടെ പോയി ഞെട്ടിക്കുളത്ത് അപ്പുറത്തെത്തി അവിടെ നിന്ന് ഒരു കണക്കിന് അവിടെ എത്തി. പിന്നെ നോക്കുമ്പോൾ പാലം ഫുള്ള് വെള്ളത്തിന് പോലെ. പിന്നെ ഇങ്ങോട്ട് വരാൻ എങ്ങനെയും കഴിയില്ല, പനങ്കയം പാലത്തിൻ്റെ മുകളിൽ വെള്ളമല്ലേ. പിന്നെ അവിടെ അന്ന് ക്യാമ്പിൽ അവിടെ നിന്ന് അച്ഛനെ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല, ഇങ്ങോട്ട് ആരെയും കിട്ടുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് പനങ്കയം പാലത്തിൻ്റെ മുകളിൽ കൂടെ ഫുള്ള് മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞേക്കായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ മസൂദ് എന്ന് പറയുന്ന അവനൊക്കെ ഇവിടെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഈ വീട്ടിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് കൈകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് കയറൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് പേര് ഇറങ്ങി, അതിലൊരു സ്ത്രീനെ കിട്ടിയിട്ടുണ്ട്, കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒന്നൊരു വിവരം കിട്ടിയിട്ടില്ല. ഈ ഭീകര കാഴ്ച രാവിലെ നമ്മൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് നമ്മളെ വീട് എവിടെയാണ് എന്താണെന്നുള്ള ഒരു രൂപം നമുക്ക് കിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അയൽവാസീൻ്റെ വീടാണ് അവിടെ ഒരു ഓടിട്ട വീട് മാത്രം. അതിൻ്റെ ഇതിൽ നമ്മൾ നോക്കിയിട്ട് ഏകദേശം ഒരു ഇത് കണ്ടപ്പോൾ വീട് കറക്റ്റ് ഇപ്പം നമ്മളെ മനസ്സിലേക്ക് നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മളെ കിണർ അവിടെ അതിലൊരു ഇതിൽ കാണാണ്ട്. പിന്നെ അച്ഛൻ്റെ റൂമത്തെ ഒരു ഡയറി അവിടെ ഇതുണ്ട്. ഫോണിൻ്റെ പഴയ ലാൻഡ് ഫോൺ വരുമ്പോൾ ഒരു ബുക്ക് ഉണ്ടാവില്ല, അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇറ്റാച്ചിയും കാര്യങ്ങളാണെങ്കിൽ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടുമില്ല. രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ രാവിലെ ഇവിടെ ആൾക്കാർ തൂമ്പൊക്കെ വെച്ചിട്ട് മാന്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും അതൊരിതാണ്. ഇത് ഇവിടെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് കിടന്നായിരുന്നത്. കിണർ താഴ്ചയിലും വീട് കുറച്ച് ഉയരത്തിലുമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്റ്റെപ്പ്, അതിൻ്റെ മുകളിൽ വീട്, വീണ്ടും സ്റ്റെപ്പ്, പിന്നെ റോഡാണ്. ഇപ്പം ഏകദേശം നിഗമനം വീടിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും, വീട് കേടുകൂടാതെ എന്നാണ്. ഇത്തരത്തിൽ വീടടക്കം ഉറ്റവരടക്കം നഷ്ടപ്പെട്ട ഒരുപാട് വ്യക്തികളുടെ വിഷമങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഏറെ മുമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രമേ നമുക്ക് കവടപ്പാറയിൽ നിന്ന് ഇപ്പോഴും കാണാൻ കഴിയുന്നുള്ളൂ. ക്യാമറമാൻ PP സലീനൊപ്പം VS അഭിരാം. ആഗസ്റ്റ് 9 മുതൽ 11 വരെ 3 ദിവസം കേരളത്തിൽ പെയ്തത് സാധാരണ ഒരു മാസം പെയ്യുന്ന മഴയുടെ ഇരട്ടിയെന്ന് കണക്കുകൾ. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ അതിവർഷമാണ് വ്യാപകമായ മണ്ണിടിച്ചിലിനും വൻ ദുരന്തത്തിനും കാരണമായത്. ആഗസ്റ്റ് 9 മുതൽ 11 വരെയുള്ള 3 ദിവസങ്ങളിലെ കണക്കാണ് കോഴിക്കോട് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് പുറത്തുവിട്ടത്. വടക്കൻ കേരളത്തിലാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം മഴ ലഭിച്ചത്. ഈ മേഖലയിൽ 3 ദിവസം പെയ്ത മഴ സാധാരണ 30 ദിവസം ലഭിക്കുന്ന മഴയുടെ ഇരട്ടിയോളം വരും. വയനാട്ടിൽ സാധാരണ ഒരു മാസം ലഭിക്കുന്ന മഴ 644 മില്ലിമീറ്ററാണ്. എന്നാൽ ഇക്കുറി 3 ദിവസം വൈത്തിരിയിൽ മാത്രം 739 മില്ലിമീറ്റർ മഴ പെയ്തു. കോഴിക്കോട് സാധാരണ മാസ ശരാശരി 347 മില്ലിമീറ്ററാണ്. എന്നാൽ ഈ 3 ദിവസങ്ങളിൽ മാത്രം കോഴിക്കോട് പെയ്ത മഴയുടെ അളവ് 806 മില്ലിമീറ്ററിന് മുകളിലാണ്. പാലക്കാട് പ്രതിമാസ ശരാശരി 349 ആയിരുന്നെങ്കിൽ ഒറ്റപ്പാലത്ത് മാത്രം ഇക്കുറി 3-4 ലഭിച്ച മഴയുടെ അളവ് 756 മില്ലിമീറ്ററാണ്. ഒരു മാസം ലഭിച്ചു വന്ന മഴയുടെ ഇരട്ടി മഴ 3 ദിവസം കൊണ്ട് ലഭിച്ചു എന്ന് വ്യക്തം. മലപ്പുറം, പട്ടാമ്പി, ആലത്തൂര്, ചിറ്റൂര്, പെരിന്തൽമണ്ണ തുടങ്ങി വടക്കൻ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇതുതന്നെയായിരുന്നു ഈ ദിവസങ്ങളിലെ സ്ഥിതി. ഇങ്ങനെ പെയ്തിറങ്ങിയ അമിത മഴയാണ് മണ്ണിടിച്ചിലിനും വൻ ദുരന്തത്തിനും വഴിവെച്ചത് എന്ന് വ്യക്തം. അണക്കെട്ടുകൾ തുറന്നാലും ഇല്ലെങ്കിലും അതിവർഷം അപകടകാരിയാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു.
കഴിഞ്ഞ വർഷത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കണക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. പ്രളയമേഖലയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി ശൈലജ ടീച്ചർ. ആരോഗ്യവകുപ്പിന്റെ 4000-ൽ അധികം പ്രവർത്തകരാണ് ദുരിതമനുഭവിക്കുന്നവർക്ക് സാന്ത്വനമായി രംഗത്തുള്ളത്. മഴ മാറിയാലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ആരെങ്കിലും സഹായിക്കാൻ വരുമ്പോൾ അതില്ലാതാക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ടീച്ചർ പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ സംസ്ഥാനതല അവലോകന യോഗം ചേർന്നതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ. മഴക്കെടുതി ആരംഭിച്ചതു മുതൽ ആശുപത്രികളെല്ലാം സജ്ജമാക്കിയിരുന്നു. ജില്ലകളിൽ കൺട്രോൾ റൂം തുറന്ന ഓരോ ജില്ലയ്ക്കും നോഡൽ ഓഫീസറെ നിയോഗിച്ചു. ക്യാമ്പിലുള്ളവർക്കുള്ള മരുന്നുകൾ എത്തിക്കുന്നുണ്ട്. എത്തിപ്പെടാൻ കഴിയാത്ത റൂറൽ ഏരിയകളിൽ മെഡിക്കൽ സംഘം എത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിച്ചാൽ പരിഹരിക്കുവാനുള്ള നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനോട് മരുന്നുകൾ കൂടുതലായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായി, ലാൻഡ്സ്ലൈഡും ഉണ്ടായിട്ട് ക്യാമ്പുകളിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാ ക്യാമ്പുകളും ശ്രദ്ധിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു. ക്യാമ്പുകളിൽ ഡോക്ടർമാരെ കിട്ടിയില്ല എന്നുള്ള പരാതി വളരെ വളരെ അപൂർവമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ എല്ലാ ക്യാമ്പുകളിലും ഡോക്ടർമാരുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിന്, ഡോക്ടർമാർ മാത്രമല്ല എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സാന്നിധ്യം ഉണ്ടാകുന്നതിന് ഇവിടുന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ നേതൃത്വം നൽകിക്കൊണ്ട്, DHS ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ട് കൃത്യമായിട്ടും അത് വിന്യസിക്കുന്നതിന് സാധിച്ചു. മഴ കഴിഞ്ഞാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം. എലിപ്പനിക്കും മറ്റു രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. കിണറുകളും മറ്റ് ജലാശയങ്ങളും മലിനമായതിനാൽ കുടിക്കുവാനും പാചകത്തിനും ഉപയോഗിക്കുന്ന ജലം ക്ലോറിനേഷൻ നടത്തണം. ശുചീകരണ പ്രവർത്തനവും രക്ഷാപ്രവർത്തനവും നടത്തുന്നവർ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ആരെങ്കിലും സഹായവുമായി വരുമ്പോൾ അത് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഒരുമിച്ച് നിന്ന് പ്രളയത്തെ അതിജീവിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കാനാവില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ₹52 കോടി അടിയന്തര സഹായം കേരളത്തിന് അനുവദിച്ചിരുന്നെന്നും 4.42 കോടി മരുന്ന് അനുവദിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ചെയ്യരുതെന്ന് BJP നേതാക്കൾ പറഞ്ഞിട്ടില്ലെന്നും വെള്ളിയാഴ്ച വയനാട്ടിലും മലപ്പുറത്തും സന്ദർശനം നടത്തുമെന്നും ദില്ലിയിൽ ചേർന്ന ദുരന്ത നിവാരണ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയുള്ള ഒഴുക്ക് തടസ്സപ്പെടുന്നു. പൊഴിമുഖത്തിന് വീതി കൂട്ടാനുള്ള ജലവിഭവ വകുപ്പിന്റെ നീക്കത്തിനെതിരെ തടസ്സവാദവുമായി BJP. ഇതുമൂലം കുട്ടനാട്ടിലെ അധിക ജലം കടലിലേക്ക് ഒഴുക്കിവിടാൻ കഴിയുന്നില്ല. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇതാണ് ഇപ്പോൾ കടൽ. ഇവിടെ നിന്ന് ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം ഇതിലേക്കൂടെയാണ് കടലിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായിട്ട് ശക്തമായ ഒഴുക്ക് കിഴക്ക് ഭാഗത്ത് നിന്നും കടലിലേക്കുള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടനാട് വലിയ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്നും പിടിച്ചു നിർത്താൻ സാധിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാം, ഏതാണ്ട് 4 JCB ഉപയോഗിച്ചുകൊണ്ടാണ് മണൽത്തിട്ട നീക്കം ചെയ്തുകൊണ്ട് വീതി വർദ്ധിപ്പിച്ചത്. അതായത് തീരദേശ മേഖലയിൽ കടലും കായലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഒഴുക്ക് പടിഞ്ഞാറ്റ് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രവർത്തനം നടന്നു വരുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ നമുക്ക് കിഴക്ക് ഭാഗത്ത് കാണാം. ഇപ്പോൾ ആ കിഴക്ക് ഭാഗത്ത് കാണുന്ന തോട്ടപ്പള്ളി പാലമാണ്. ആ പാലത്തിന് ഏതാണ്ട് 360 മീറ്റർ നീളമാണുള്ളത്. ആ പാലത്തിന് സമാനമായിട്ട് ഇവിടെ 360 മീറ്റർ നീളമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2 ദിവസം കൊണ്ട് തന്നെ കുട്ടനാട്ടിലെ ജലം പൂർണ്ണമായിട്ടും അധിക ജലം ഒഴുകിപ്പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 60 മീറ്റർ മാത്രമാണ് ഈ ഭാഗത്ത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലുള്ള ഈ ഭാഗത്ത് വീതിയുള്ളത്. ഇതൊരു 200 മീറ്റർ ആക്കിയാൽ മാത്രമേ കൂടുതൽ ജലം കുട്ടനാട്ടിൽ നിന്നും കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കുട്ടനാട്ടിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ജലം ഏതാണ്ട് 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അധിക ജലം കടലിലേക്ക് പോകുമെന്നുള്ളതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നത്. നിലവിൽ 60 കുബിക് മീറ്റർ വെള്ളമാണ് പെർ സെക്കൻഡിൽ കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ വീതിയെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഏതാണ്ട് 180 കുബിക് മീറ്റർ പെർ സെക്കൻഡിൽ കടലിലേക്ക് വെള്ളം പോകുമെന്നുള്ളതാണ് വിദഗ്ധർ, അതായത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ധർ പറയുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ അവരുടെ സ്ഥലത്ത് വീതി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ BJP
പത്രപ്രവർത്തകർ വന്ന് തടസ്സപ്പെടുത്തുകയാണ് ചെയ്ത്. അവർ തടസ്സപ്പെടുത്തുന്നതിന് പറയുന്ന ന്യായം ഇതിന് ആഴം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വീതി വർദ്ധിപ്പിച്ചിട്ട് അടിയന്തരമായിട്ട് ജലം ഒഴുക്കിക്കളയുക എന്നുള്ളതാണ് കാര്യം. അത്യാവശ്യം ഇവിടെ താഴ്ചയുണ്ട്, അല്ലെങ്കിൽ 2 മീറ്ററോളം താഴ്ചയുണ്ട് എന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നു. ഇത്തരത്തിൽ അവർ തടസ്സം നിന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജലനിരപ്പ് കുട്ടനാട്ടിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ നിലനിൽക്കുന്നത്. BJP ഇതിനെയും എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാരണം കുട്ടനാട്ടിൽ കിടക്കുന്ന 100 കണക്കിന് വരുന്ന വീടുകളും 1000 കണക്കിന് വരുന്ന കൃഷിയിടങ്ങളും ഒക്കെ തന്നെ നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത് BJPയുടെ നേതൃത്വത്തിലുള്ള സമരം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കാൻ കാരണം. കാര്യം അതല്ല എങ്കിൽ ഒരു പക്ഷേ ഇതിന് വീതി കൂടുകയും അതോടൊപ്പം തന്നെ കൂടുതൽ ജലം കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള തടസ്സവാദങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് BJP ഇപ്പോൾ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുൻപോട്ട് പോകും, അല്ലെങ്കിൽ വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് കുട്ടനാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടവും പറയുന്നത്. കൊല്ലത്തെ പ്രളയ മേഖലയിൽ കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ശൂർനാട് പഞ്ചായത്തിലാണ് പള്ളിക്കലാർ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറിയത്. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് പ്രളയം തുടങ്ങിയതോടെ വടക്കൻ ജില്ലകളെ പ്രതികൂലമായി ബാധിച്ചപ്പോൾ തെക്കൻ ജില്ലകളിൽ സാമാന്യം വലിയ തോതിൽ ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും കൊല്ലം ജില്ലയിൽ പ്രളയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പള്ളിക്കലാർ കരകവിഞ്ഞ് ഒഴുകി. ഇപ്പോൾ നമ്മുടെ കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ചൂരനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും തന്നെ ഇപ്പോൾ ഉണ്ട്. ഈ രക്ഷാപ്രവർത്തനം ഏതാണ്ട് 70 കുടുംബങ്ങളെയാണ് ഇവിടെ മാറ്റിപ്പാർപ്പിച്ചത്. MLA മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയോ? എങ്ങനെയാണ് ജനങ്ങൾ ആശങ്കയിലാണോ? അവരുടെ ആശങ്ക ഒഴിവാക്കുന്നതിന്, ക്യാമ്പുകൾ തുടങ്ങുന്നതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 2-3 ദിവസക്കാലമായി നമ്മുടെ കൊല്ലം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് കുന്നത്തൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ പടിഞ്ഞാറക്കലയുടെ ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡ് 2 വീട് പൂർണ്ണമായും തകർന്നു പോയി. ഞാൻ അവിടെ പോയിരുന്നു. മൺറോത്തുരുത്ത്, പവിത്രേശ്വരം, കിഴക്കേ കല്ലട, പിന്നീട് മൈനാപ്പള്ളിയുടെ എല്ലാ ഭാഗവും വന്നിട്ടില്ല. എന്നാലും പല മേഖലകളിൽ ധാരാളം കുടുംബങ്ങൾ അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷത അനുഭവപ്പെടുന്നത് ശൂർനാട് വടക്ക് ഈ മേഖലയിലാണ്, 17-ാം വാർഡിൽ. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 2 പ്രധാനപ്പെട്ട ആറുകൾ, 1 കല്ലടയാറും പള്ളിക്കലാറും. പള്ളിക്കലാറ് കരകവിഞ്ഞൊഴുകുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം 68 കുടുംബങ്ങളെ നമ്മൾ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇത്തവണയും അതിരൂക്ഷമായിട്ടുള്ള കാലവർഷമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ അടിയന്തരമായും പഞ്ചായത്ത് ഞങ്ങളുമായിട്ട് ആലോചിച്ച്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ച് ഇന്ന് 2 ക്യാമ്പ്, 1 ഇന്നലെ ആരംഭിച്ചു, 1 ഇന്ന് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്. എല്ലാ വീടുകളിലും ഞങ്ങൾ കയറി ഇറങ്ങി ഇവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയാണ്. പല കുടുംബക്കാരും മാറുന്നില്ല, അതൊരു പ്രധാനപ്പെട്ട വിഷയം. എത്ര പറഞ്ഞാലും മാറാത്ത ഒരു സ്ഥിതിയുണ്ട്. നിർബന്ധമായും അവരെ മാറ്റി അഴകാവ് LP സ്കൂളിലാണ് നമ്മളിപ്പോൾ ക്യാമ്പ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സഹായമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ സഹായമുണ്ട്. ഞങ്ങൾ ഒത്തൊരുമയോടെ കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. MLA വരെ രംഗത്തിറങ്ങിയിട്ടും ഇതിൽ ഈ പ്രളയത്തിൽ പെട്ടിട്ടുള്ളവർ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ചെങ്ങന്നൂർ കഴിഞ്ഞ പ്രളയത്തിലും ഇത് നമുക്ക് അനുഭവപ്പെട്ടതാണ്. ആ പ്രളയകാലത്ത് പലരും വീട് വിട്ട് ഇറങ്ങാൻ തയ്യാറായില്ല. അവരെ ബോധവൽക്കരിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇറക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി മുൻ MP ഡോക്ടർ AS സമ്പത്ത് ചുമതലയേറ്റു. ദില്ലി കേരള ഹൗസിലെത്തിയാണ് ചുമതലയേറ്റത്. പ്രളയ ദുരിതം നേരിടുന്ന കേരളത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ചുമതല ഏറ്റെടുത്തുകൊണ്ട് സമ്പത്ത് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും സഹായങ്ങളും വേഗത്തിൽ നേടിയെടുക്കാനായാണ് പ്രത്യേക ലൈസൺ ഓഫീസറായി A സമ്പത്തിനെ സംസ്ഥാന സർക്കാർ നിയമിച്ചത്. ഇന്ന് രാവിലെ ദില്ലി കേരള ഹൌസിലെത്തി ഡോക്ടർ A സമ്പത്ത് പദവി ഏറ്റെടുത്തു. കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാർ, കേരള ഹൌസ് ജീവനക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചുമതലയേൽക്കൽ. പ്രളയ ദുരിതം നേരിടുന്ന കേരളത്തിന് സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾക്ക് A സമ്പത്ത് തുടക്കം കുറിച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുമെന്നും ഡോക്ടർ A സമ്പത്ത് പറഞ്ഞു. കേരളത്തിന് എല്ലാ സഹായവും എല്ലായിടത്തുനിന്നും ലഭ്യമാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാവട്ടെ. കൈരളി ന്യൂസ്, ദില്ലി. മൂന്നാർ MRS സ്കൂളിൽ നിന്ന് കുട്ടികൾ ഹോസ്റ്റൽ വിട്ടുപോയത് സീനിയർ കുട്ടികളുടെ റാഗിംഗ് മൂലമെന്ന് പോലീസ്. സ്കൂളിലും ഹോസ്റ്റലിലുമായി സീനിയർ കുട്ടികൾ ഇവരെ നിരന്തരം പീഡനത്തിന് ഇരയാക്കിയിരുന്നു. വാർഡനടക്കമുള്ള അധ്യാപകർ കുട്ടികളുടെ സംരക്ഷണത്തിനായി യാതൊന്നും ചെയ്തില്ലെന്നും മൂന്നാർ DYSP M രമേഷ്കുമാർ പറഞ്ഞു. ഇടമലക്കുടി, മറയൂർ, മാങ്കുളം എന്നീ ആദിവാസി കുടികളിലെ 23 കുട്ടികളാണ് വാർഡനറിയാതെ ഹോസ്റ്റൽ വിട്ടത്.
കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുകയാണ്. 160 ക്യാമ്പുകളിലായി 26,592 പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നു. മഴ ശക്തമായാൽ ആലപ്പുഴയുമായി അതിർത്തി പങ്കിടുന്ന ചങ്ങനാശ്ശേരി മേഖലയിലും കൂടുതൽ ക്യാമ്പുകൾ തുറക്കാൻ സാധ്യത. മഴക്കെടുതിയിൽ 10 വീടുകൾ പൂർണ്ണമായും 127 വീടുകൾ ഭാഗികമായും തകർന്നു. കശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മെഹബൂബ മുഫ്തിയെയും ഒമർ അബ്ദുള്ളയെയും അറസ്റ്റ് ചെയ്തത് എന്ത് വകുപ്പ് പ്രകാരമാണെന്ന് വ്യക്തമാക്കണം. അവരെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. മുൻ മുഖ്യമന്ത്രിമാരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകുമെന്നും യെച്ചൂരി ജനങ്ങളെ തടവിലാക്കിയിരിക്കുകയാണെന്ന് യെച്ചൂരി പറഞ്ഞു. ഉന്നാവ് പെൺകുട്ടിക്കും കുടുംബത്തിനുമെതിരായ 20 കേസുകളിൽ ഉത്തർപ്രദേശ് സർക്കാരിൽ നിന്ന് തൽസ്ഥിതി റിപ്പോർട്ട് തേടണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. പെൺകുട്ടിക്കും കുടുംബത്തിനുമെതിരായ കേസുകളിൽ ഇടപെട്ട വിഷയം വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ദീപക് ഗുപ്ത അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയതാണ്. ബലാത്സംഗ കേസ് പ്രതികളുടെ ആവശ്യം കോടതി തള്ളിയത്. അതേസമയം ഉന്നാവ് സംഭവവുമായി ബന്ധപ്പെട്ട 4 കേസുകളുടെ നടപടികൾ ദൈനംദിനാടിസ്ഥാനത്തിൽ ദില്ലി കോടതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്ന് CBI സുപ്രീംകോടതി അറിയിച്ചു. കേസ് ആഗസ്റ്റ് 19 വീണ്ടും പരിഗണിക്കും. കെവിൻ വധക്കേസിൽ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. 3 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിധി പ്രസ്താവിക്കുന്നത്. കെവിന്റെ ഭാര്യ നീരവിന്റെ സഹോദരൻ ഷാനുവും പിതാവ് ഷാക്കോയും ഉൾപ്പെടെ കേസിൽ മൊത്തം 14 പ്രതികളാണുള്ളത്. ദുരഭിമാനക്കൊലയുടെ വിഭാഗത്തിൽപ്പെടുത്തി പ്രത്യേക കേസായി April 26 കേസിൽ വാദം തുടങ്ങിയത്. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 90 ദിവസം കൊണ്ട് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയാണ് August 14 വിധി പ്രസ്താവിക്കുക. കഴിഞ്ഞ വർഷം May 27 കോട്ടയം നാട്ടാശ്ശേരി സ്വദേശി കെവിനെ ഷാനു ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുപോയത്. ഷാനുവിന്റെ സഹോദരി നീനുവിനെ രജിസ്റ്റർ വിവാഹം ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു സംഭവം. 28 പുലർച്ചെ കെവിന്റെ മൃതദേഹം ചാലിയേക്കര ആറിൽ കണ്ടെത്തുകയായിരുന്നു. കെവിന്റെ ഭാര്യ നീനുവിന്റെ സഹോദരൻ ഷാനുവും പിതാവ് ചാക്കോയും ഉൾപ്പെടെ കേസിൽ മൊത്തം 14 പ്രതികളാണുള്ളത്. കെവിന്റേത് ദുരഭിമാന കൊലയാണെന്ന മൊഴി നീനു വിചാരണയ്ക്കിടെ കോടതിയിൽ ആവർത്തിച്ചിരുന്നു. കെവിന്റേത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്ന നിർണായക മൊഴികളാണ് ഫോറൻസിക് വിദഗ്ധരും നൽകിയത്. കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 186 സാക്ഷികളിൽ 113 സാക്ഷികളെ വിസ്തരിച്ചു. വിസ്താരത്തിനിടെ പ്രതിഭാഗത്തിന് അനുകൂലമായി 5 സാക്ഷികൾ മൊഴി മാറ്റിയിരുന്നു. ഇവരെ പിന്നീട് കൂറുമാറിയതായി കോടതി പ്രഖ്യാപിച്ചു. 238 പ്രമാണങ്ങൾ, CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ, ആക്രമിക്കാൻ ഉപയോഗിച്ച വാൾ എന്നിവ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 56 തെളിവുകളും കോടതി പരിശോധിച്ചു. കൈരളി ന്യൂസ്, കോട്ടയം. കോട്ടയം ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുകയാണ്. 160 ക്യാമ്പുകളിലായി 26,592 പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? നല്ല മഴ പെയ്യുകയാണോ കോട്ടയത്ത്? മഴയ്ക്ക് തെല്ലെങ്കിലും ശമനമുണ്ടോ? പലോ, കോട്ടയം ജില്ലയിൽ മഴ ശക്തമായി തന്നെയുണ്ട്. പക്ഷേ ഇടവിട്ടാണ് ഇത്തരത്തിൽ മഴ പെയ്യുന്നത്. നാളെ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. 160 ക്യാമ്പുകളിലായി 26,592 പേരാണ് ഇപ്പോഴും കഴിയുന്നത്. പടിഞ്ഞാറൻ മേഖലയായ വൈക്കത്ത് 22 ക്യാമ്പുകളിൽ മാത്രം 12,000-ൽ ജനങ്ങൾ കഴിയുന്നുണ്ട്. മഴ ശക്തമായാൽ ആലപ്പുഴയുമായി അതിർത്തി പങ്കിടുന്ന ചങ്ങനാശ്ശേരി മേഖലയിലും ഒരുപക്ഷെ കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വരുന്ന സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം മഴക്കെടുതിയിൽ 10 വീടുകൾ പൂർണ്ണമായും 127 വീടുകൾ ഭാഗികമായും തകർന്നു. ഏറ്റവും അധികം വീടുകൾ തകർന്നത് കോട്ടയം താലൂക്കിലാണ്. കാർഷിക മേഖലയിൽ 51 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. വിവിധ ഫാമുകളിൽ നിന്നായി വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയത് 16 ലക്ഷം രൂപയുടെ മത്സ്യമാണ്. വെള്ളപ്പൊക്കത്തിനൊപ്പം പടിഞ്ഞാറൻ മേഖലയിലും യാത്രാക്ലേശം രൂക്ഷമായിട്ടുണ്ട്. അതേസമയം മീനച്ചിൽ താലൂക്കിലെ തലനാട്, തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അത്തരത്തിൽ മഴ പെയ്യുമ്പോൾ പ്രധാന ആറുകളായിട്ടുള്ള മേൽസിലാർ, അതുപോലെ മണിമലയാർ, മൂവാറ്റുപുഴയാർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് വീണ്ടും ഉയരുന്ന സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനല്ല. അങ്ങനെയെങ്കിൽ പടിഞ്ഞാറൻ മേഖല അതിൽ വീണ്ടും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. എന്നാൽ ഇപ്പോൾ പലരും ആ ജലനിരപ്പിൽ യാതൊരു തരത്തിലുള്ള മാറ്റം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും ജില്ലയിൽ നാളെ ഓറഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണമെല്ലാം തന്നെ ശക്തമായി തന്നെ ഉണ്ട്. നിരീക്ഷണങ്ങളും ശക്തമായി തന്നെ ഉണ്ട്. ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് നേരിടാനുള്ള സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. TP പ്രശാന്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് മഴ ശക്തമായി തുടരുകയാണ്. പക്ഷേ ഇടവിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്.